എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ഉണക്കപ്പയറും ഉണ്ണിത്തണ്ടും വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഉണ്ണിത്തണ്ട് എന്നാണ് പറയുക, ഉണ്ണിപ്പിണ്ടി എന്നും വാഴപ്പിണ്ടി എന്നൊക്കെ പറയാറുണ്ട് ഓരോ നാട്ടിലും. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഉണ്ണിത്തണ്ട്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്ത് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ട് ഞാൻ എടുക്കില്ല കേട്ടോ, കുറച്ചേ ഞാൻ എടുക്കുള്ളൂ. കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല, മിക്കവാറും ഇവിടെ അങ്ങനെ ഇഷ്ടമില്ല ഈ ഉണ്ണിത്തണ്ടിൻ്റെ ഉപ്പേരിയോ തോരനോ ഒന്നും അവർ അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗമേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു നാരുണ്ടാവും, അത് നമുക്ക് കൈ വെച്ചങ്ങ് കളയാവുന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ടങ്ങ് നുറുക്കിയെടുക്കണം. നുറുക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോകും. ഇപ്പം നമ്മുടെ ഉണ്ണിത്തണ്ട് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. ഇതിൽ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഉണ്ണിത്തണ്ട് അരിഞ്ഞത്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഒന്ന് അളന്ന് നോക്കാം. ഉണക്കപ്പയർ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഏകദേശം ഒരു കപ്പോളം ഉണക്കപ്പയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് 2 വിസിൽ വരും വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിത്തണ്ടും പയറും കൂടി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിൽ മാത്രമേ വേണ്ടി വന്നുള്ളൂ, അന്നേരം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ നേരത്തെ വെള്ളം ഒഴിക്കണേ പറയാൻ മറന്നുപോയതാണ്. ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നേ. അപ്പോൾ ഇനി തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയുടെയൊക്കെ പച്ചമണം മാറും വരെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഒരുപാട് മുളക് ചേർക്കേണ്ട ആവശ്യമില്ല, അന്നേരം നമ്മുടെ തോരൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. എന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരിവെതി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച ഉണക്കപ്പയറും ഉണ്ണിത്തണ്ടും ഉണ്ടല്ലോ, അതിൻ്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി വറ്റുന്നത് വരെ നമുക്ക് ഇതുപോലെ അടച്ചു വയ്ക്കാതെ ഇളക്കിയും കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ റെസിപ്പി. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊന്നും അധികം ഇതിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ഇഷ്ടമാവില്ല, എങ്കിലും നമുക്ക് മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.